ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ പൈനാപ്പിൾ വൈനാണ്. അപ്പോൾ പൈനാപ്പിൾ വൈനു വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 കിലോ പൈനാപ്പിളിൽ കണക്കാക്കിയിട്ടുള്ള വൈനാണ് കെട്ടാൻ പോകുന്നത്. 21 ഡേയ്സ് നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള വൈനാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്ന് 2ാം തീയതിയാണല്ലേ. അപ്പോൾ 2ാം തീയതി മുതൽ അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 22ാം തീയതി 23ാം തീയതി ആകുമ്പോഴത്തേക്കും 21 ഡേയ്സാണ്. അതായത് ക്രിസ്മസിന് 2-3 ദിവസം മുന്നേ നമുക്ക് നമ്മുടെ വൈൻ റെഡിയായി കിട്ടും. കുറച്ചുകൂടി നേരത്തെ ഇടണം എന്ന് വെച്ചിട്ട് നമുക്ക് ടൈം കിട്ടിയില്ല. എക്സാമും മോളുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കാഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ തൊലിയും അതിൻ്റെ തലയൊക്കെ പോയി കഴിയുമ്പോൾ ഏകദേശം 900 സംതിങ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പൈനാപ്പിളൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് 1 kg തന്നെയാണ് നമ്മൾ വെയിറ്റ് നോക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്തിരിക്കുന്ന ഈ നാരൊന്ന് കളയണ്ട. നമ്മളത് ക്ലീൻ ചെയ്ത് നമ്മൾ എന്താണ് കെട്ടിയിട്ടിട്ട് തെളിയിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം പോവും. അപ്പോൾ നമുക്കിതിന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു മയം പോലും നമ്മുടെ പൈനാപ്പിളിലോ നമ്മൾ കത്തിയിലോ കട്ടിംഗ് ബോർഡിലോ നമ്മൾ കുപ്പിയിലോ ഒന്നും വരാൻ പാടില്ല. നമ്മളിതിനു മുമ്പ് മുന്തിരി വൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടെ ഈസി മെത്തേഡിലാണ് നമ്മളിപ്പോൾ പൈനാപ്പിൾ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയതിൻ്റെ നടുക്കുള്ള എന്താണ് ആ ഒരു കട്ടിയായിട്ടുള്ള പോർഷനില്ല, അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്, ഒന്നും കളയുന്നില്ല. നമ്മൾ മാക്സിമം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിൾ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇത്രയും പീസാക്കിയാൽ മതി. നമ്മളിനി വെള്ളത്തിൽ നമ്മൾ കെട്ടിവെക്കുമ്പോഴത്തേക്കും അതങ്ങ് നല്ലപോലെ അലത്തോളും. നമുക്കിനി വൈൻ കെട്ടേണ്ട കുപ്പിക്കകത്തോട്ട് നമുക്ക് ഇത്തിട്ടുണ്ട്. അപ്പോൾ വൈൻ കെട്ടേണ്ട കുപ്പിയൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വൈനകത്ത് പറഞ്ഞിട്ടുണ്ട്. നല്ല ചൂടുവെള്ളത്തിൽ കഴുകി നന്നായിട്ട് വെള്ളം കംപ്ലീറ്റ് വെള്ളമയം തുടച്ച് കളയണം. വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താലും മതി. പക്ഷേ അതല്ല എങ്കിൽ ചൂടുവെള്ളം നല്ല വെട്ടി തിളച്ച വെള്ളത്തിൽ കഴുകിയിട്ട് നല്ല വെള്ളത്തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ വെച്ച് തുടച്ച് കംപ്ലീറ്റ് വെള്ളം നമ്മൾ മാറ്റണം. നമ്മളെടുക്കുന്ന ഒരു വസ്തുക്കളിൽ വെള്ളമയം കാണുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളും ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ ജാറിലോട്ടാക്കാൻ പോവാണ്. അപ്പം ഭരണി തന്നെ വേണമെന്നില്ല. ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത്. ഇതുപോലത്തെ ബ്രോക്കൺ ഗ്ലാസിൻ്റെ കുപ്പിയോ വല്ലതും എടുക്കണം. അപ്പോൾ ഇത് ഏകദേശം 1 കിലോയുടെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ജാറിനകത്ത് നമ്മൾ വെള്ളവും കൂടെ ചേർത്ത് ഒഴിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ സാധനം, അതായത് കാരണം ഇത് പൊളിച്ച് പൊങ്ങി വരുമ്പോഴത്തേക്കിന് ഇതിന് പുറത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 കിലോയുടെ പൈനാപ്പിൾ ഞാൻ 1/2 കിലോ കറക്റ്റ് അളവിൽ 2 ജാറിനകത്താണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ എത്ര പൈനാപ്പിൾ ചേർക്കുന്നോ അതേ അളവിലായിരിക്കണം പഞ്ചസാര ഇടേണ്ടത്. അപ്പോൾ ഇത് 1/2 കിലോ ഉണ്ട്, ഇത് 1/2 കിലോ ഉണ്ട്. അപ്പോൾ 1/2 കിലോ വീതം പഞ്ചസാര ഇതിനകത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിനി ചേർക്കാൻ പോകുന്നത് ഈസ്റ്റാണ്. അത് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോയ്ക്ക് 1/2 ടീസ്പൂൺ മതി. 1 കിലോ ആണെങ്കിൽ നമ്മൾ 1 കിലോ, ഇപ്പോൾ 2 കുപ്പിയിലുണ്ട്. 1/2 കിലോയ്ക്ക് നമ്മൾ 1/2 ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. തിളപ്പിച്ചാറിയ വെള്ളം ഡബിളാണ് ചേർക്കേണ്ടത്. അപ്പോൾ 1/2 കിലോ വീതമായതുകൊണ്ട് 1 ലിറ്റർ വെള്ളം വീതം നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതായത് 1 കിലോയ്ക്ക് 2 ലിറ്റർ വെള്ളം എന്നുള്ള കണക്ക് പ്രകാരമാണ്. അപ്പോൾ നമ്മൾ 2 ജാറിലിട്ടതുകൊണ്ട് 1/2 കിലോ വീതമായതുകൊണ്ട് 1 ലിറ്റർ വെള്ളം വീതം നമ്മൾ ഈ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കും. വെള്ളം നല്ല തിളപ്പിച്ച് നല്ല തണുത്തിരിക്കണം വെള്ളം. അപ്പോൾ നമ്മളിനി 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. 1 ലിറ്റർ വെള്ളം ഇത് ഒഴിച്ചു കൊടുത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതെല്ലാ സാധനങ്ങളും ജാറിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് സ്പേസ്, അതായത് എയർ നമ്മൾ പോകാനുള്ള സ്പേസ് ഇടണമെങ്കിൽ മാത്രമേ ഇത് പൊളിച്ച് പൊങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ വലിയ ജാറിനകത്തോട്ട് 2 ലിറ്ററിനകത്തോട്ട് ഡിവൈഡ് ചെയ്തിട്ടത്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ നല്ലപോലെ കഴുകി ഉണക്കിയ നല്ലൊരു തവി, തടിയുടെ തവി തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്, ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ മുന്തിരി വൈനകത്ത് നമ്മൾ അതിന് കുറച്ചുകൂടി വീര്യം വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഗോതമ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രാമ്പു പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല അടിപൊളി വൈൻ കിട്ടും. ഭയങ്കര ടേസ്റ്റി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വൈൻ നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിനി 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക നോക്കുന്നത്. ആ സമയത്ത് നമുക്ക് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ നമ്മൾ മധുരം ചേർത്തിട്ട് നമ്മളിപ്പോൾ ഇനി ഇതിൻ്റെ വാ ഒരു വെള്ള തുണി വെച്ച് മൂടി അടച്ച് നമ്മൾ വെക്കും. 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 2 ബോട്ടിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു വെള്ള തുണി വെച്ചിട്ട് ഇതിൻ്റെ വാ മൂടിക്കിട്ടുക. കെട്ടണ്ട, നമുക്ക് എയർ പാസ് ചെയ്യാനുള്ള ഇത് കൊടുക്കണം. ഒരുപാട് ടൈറ്റ് ആക്കാതെ നമ്മൾ കെട്ടുക.
എന്നിട്ട് അതിൻ്റെ മൂടി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. നമ്മളിനി ഒരു അധികം വെളിച്ചവും തട്ടാത്ത ഭാഗത്തോട്ട് മാറ്റി വെക്കുക. ജാറും മൂടി നമ്മളുടെ രണ്ട് ജാറും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകുന്നത്. രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈൻ കുപ്പി നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ്. പഞ്ചസാരയൊക്കെ അലുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മധുരം നോക്കാം. മധുരം ഇത്തിരി മുന്നിലെടുത്തതായിരിക്കും നല്ലത്, കാരണം ഇത് വൈനായി കഴിയുമ്പോഴത്തേക്കിനും മധുരം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചിലർക്ക് മധുരം ഇഷ്ടമാണ്, ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മധുരം ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 21 ദിവസം കഴിഞ്ഞിട്ട് ഈ ബോട്ടിൽ തുറക്കത്തോളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി മധുരം നോക്കി ആവശ്യമുള്ള മധുരവും ചേർത്തിട്ട് നമ്മൾ വീണ്ടും അടച്ച് വെക്കുന്നതായിരിക്കും. ഇനി 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കും. ഇത്തിരി പഞ്ചസാര മീൻസ് ഞാൻ രണ്ട് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി വീണ്ടും നമ്മുടെ ഭരണി അടച്ച് മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിനി 21 ദിവസം കഴിയുമ്പോൾ തുറന്ന് നോക്കാം. നമ്മുടെ 21 ഡേയ്സ് ആയത്, അതായത് 21-ാമത്തെ ദിവസം നമ്മുടെ വൈൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ വൈൻ കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനായിട്ട് ഒരു അടപ്പ് തുറന്നു. മണമാണ് വരുന്നത്. അപ്പോൾ വൈൻ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് അരിച്ച് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നെറ്റ് വെച്ച് വൃത്തിയുള്ള ഒരു തുണി ഇട്ടിട്ട് നമുക്കത് അരിച്ചു മാറ്റാം. വൈൻ തെളിഞ്ഞിട്ടുണ്ട്, നല്ലതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുപ്പിയിലോട്ട് പകർത്തി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കൊണ്ട് ഏകദേശം നല്ല രീതിയിൽ തന്നെ തെളിയും. പിന്നെ നമ്മൾ വൈൻ കുറേ കാലം വെച്ചിട്ട് യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ചും കൂടെ നന്നായിട്ട് തെളിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിനിതിപ്പം നമ്മൾ വൈൻ കെട്ടി അതേ പാത്ര കുപ്പിയിലോട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് തന്നെ പകർത്തി വെക്കാൻ പോവാണേ. അപ്പോൾ വൈൻ രണ്ട് കുപ്പിയിലേയും കൂടെ ഞാൻ അരിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. വൈൻ കെട്ടിയ സെയിം കുപ്പി തന്നെയാണ്. നല്ലപോലെ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ട് അതിനകത്ത് തന്നെ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 1 ഡേയ്സിന് ശേഷം ഞാനൊരു 2 ദിവസം കൂടെ അടച്ചു വെച്ചതിന് ശേഷമാണ് നമ്മുടെ വൈൻ ഇപ്പോൾ സെർവ് ചെയ്യാനെടുത്തത്. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിരിക്കുന്നതനുസരിച്ച് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മെരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. കേക്കും വൈനും കഴിക്കാൻ പോകുന്നു ഞങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ ചെറിയൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര വലിയ കേരളമായിട്ടില്ല എങ്കിൽ അത്യാവശ്യം ചെറിയൊരു പുൽക്കൂടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.